Hi my dears, welcome back to my channel Shilpa's Vlogs. Appo inna yan vannittullathu oru kunju video aayittana endanu parnale nammal kaiya divasam annu parnale Ganesh Chaturthi aaya divasarnu andu atme leave aayirunnu appo nammal perthe eveningil porthu poichittundayirunnu appo porthu poya samayathu എന്താ പറയാ ജസ്റ്റ് നമ്മൾ ഗണപതിനെ എവിടെയെങ്കിലും വെച്ചിട്ടുണ്ടോ എന്നൊക്കെ കാണാൻ വേണ്ടി പുറത്തു പോയത് പക്ഷെ ഇവിടെയും കണ്ടിട്ടൊന്നും ഉണ്ടായിരുന്നില്ല അപ്പൊ അങ്ങനെ പുറത്തു പോയ സമയത്ത് ഞാനൊരു കുഞ്ഞു വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു അപ്പൊ ഞാൻ നമ്മുടെ ക്രാഫ്റ്റ് ചാനലിൽ ഒരു ബോട്ടിൽ ആർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു എന്താ പറഞ്ഞാല് ഞാൻ പറഞ്ഞു മുംബൈയിലെ ഇവിടുന്ന് റോഡ് സൈഡിൽ നിന്ന് ഞാൻ കണ്ടിട്ടുണ്ടായിരുന്ന ഒരു ബോട്ടിൽ ഞാൻ ട്രൈ ചെയ്യുന്നു എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ ഒരു ബോട്ടിൽ ആർട്ട് നമ്മൾ പോയ സമയത്ത് ഞാൻ പറഞ്ഞല്ലോ അത് കണ്ടിട്ടുണ്ടായിരുന്നു കുറെ കുട്ടികളുടെ കയ്യിൽ അപ്പൊ ഞാനത് ജസ്റ്റ് വീഡിയോ എടുത്തിട്ടുണ്ട് അതൊക്കെ ഞാൻ ഈ ഒരു വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട് പിന്നെ എന്താന്ന് പറഞ്ഞാല് നമ്മൾ കുറച്ച് സാധനങ്ങൾ വാങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പൊ ആ ഒരു കാര്യങ്ങളൊക്കെ ഈ ഒരു വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട് അപ്പൊ നമുക്ക് ഇന്നത്തെ വീഡിയോയിലോട്ട് പോകാം അതിന് മുന്നേ ആയിട്ട് നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് ആരെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് അതുകൂടാതെ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും വീഡിയോസൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത് പിന്നെ നമ്മളുടെ ക്രാഫ്റ്റ് ചാനൽ കാണാത്തവർ കണ്ടു നോക്കാട്ടോ ശിൽപാസ് ക്രിയേറ്റിവിറ്റി ബി ക്രിയേറ്റീവ് എന്നാണ് അതിന്റെ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം നമ്മുടെ ആ ഒരു ചാനലും കൂടെ എല്ലാവരും സപ്പോർട്ട് ചെയ്യാം അപ്പോ നമ്മൾക്ക് നേരെ നമ്മളുടെ ഇന്നത്തെ വീഡിയോയിലോട്ട് പോകാം അപ്പോൾ നമ്മളങ്ങനെ ഇത് സീ വുഡ്സ് എന്ന് പറഞ്ഞാൽ നവി മുംബൈയിൽ സീ വുഡ്സിലാണ് കേട്ടോ അപ്പോൾ അവിടെ എന്ന് പറഞ്ഞാൽ നമ്മളിങ്ങനെ ഹെയർ ബാൻഡ് വിൽക്കുന്ന ഒരു പെണ്ണുങ്ങളെ കണ്ടു അപ്പോൾ അങ്ങനെ നമ്മൾ അവിടെ വണ്ടി നിർത്തിയിട്ട് ജസ്റ്റ് ഒന്ന് നോക്കിയതായിരുന്നു അപ്പോൾ നല്ല വെറൈറ്റി വെറൈറ്റി ഹെയർ ബാൻഡ്സൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അതിൽ നിന്ന് ഞാൻ കുറച്ച് നോക്കിയിട്ട് സാധനങ്ങളൊക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതൊക്കെ എന്താണെന്നുള്ളതൊക്കെ ഞാൻ ഈ ഒരു വീഡിയോയുടെ എന്തെങ്കിലും ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരുന്നുണ്ട് നമ്മൾ എന്തൊക്കെ സാധനങ്ങൾ വാങ്ങി എന്നൊക്കെ അപ്പോൾ ഒരുപാട് പല വെറൈറ്റി ഹെയർ ആക്സസറീസും ക്ലിപ്പും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അടുത്ത് തന്നെ ഒരു കമ്മലിന്റെ ഇത് കണ്ടു കേട്ടോ അപ്പൊ ഇത് എന്ന് പറഞ്ഞാല് മൂക്കുത്തിയാണ് പല വെറൈറ്റി നോസ്പിന് ഉണ്ടായിരുന്നു അപ്പം അത് നോക്കിയിട്ടുണ്ടായിരുന്നു പിന്നെ ഇവിടെ ഒരുപാട് ഇയറിങ്സും ഒക്കെ ഉണ്ടായിരുന്നു സ്റ്റഡും അതുപോലെ തന്നെ ഹാങ്ങിങ് ഇയറിങ്സും ജുമുക്കിയും റിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു നല്ല വെറൈറ്റി ആയിട്ടുള്ള ഇയറിങ്സ് ഉണ്ടായിരുന്നു സാധാരണ ഇത്രയൊന്നല്ല കേട്ടോ ഒരുപാട് ഉണ്ടാവാറുണ്ട് പക്ഷെ ഈ ഒരു സമയമായതുകൊണ്ടാണ് എന്താ പറയാ എല്ലാ കളക്ഷനൊക്കെ കുറവ് അപ്പോൾ ഇവരുടെ കയ്യിൽ അത്യാവശ്യം കുറച്ച് ഇയറിങ്സ് ഒക്കെ ഉണ്ടായിരുന്നു അപ്പോൾ ഞാൻ കുറച്ച് ഇയറിങ്സ് വാങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ ഞാൻ ഒരു വീഡിയോയുടെ എന്തെങ്കിലും ഞങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ ഞാൻ ജസ്റ്റ് അവരുടെ അടുത്ത് ചോദിച്ച് അങ്ങനെയാണ് ഞാൻ വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നത് നല്ല നല്ല എന്താ പറയുക കണ്ടോ സിൽവറിൽ വരുന്ന ഒരുപാട് ഒരുപാട് വെറൈറ്റി ഇയറിങ്സ് ഉണ്ടായിരുന്നു നല്ല ഭംഗിയുള്ള ഇയറിങ്സ് ഉണ്ടായിരുന്നു പിന്നെ അവർ പറയുന്ന റേറ്റ് എന്ന് പറഞ്ഞാൽ 50 rupees മുതലാണ് സ്റ്റാർട്ടിങ് വരുന്നത് പിന്നെ നമ്മൾ കുറച്ച് അവിടെയൊക്കെ ഒന്ന് നോക്കിയിട്ട് നമ്മൾ നേരെ വീട്ടിലേക്ക് തന്നെ വന്നു കാരണം നമ്മൾ ശ്രദ്ധിച്ചിട്ടൊക്കെ തന്നെയായിരുന്നു പോയിട്ടുണ്ടായിരുന്നത് പിന്നെ തനിമോൾക്ക് ഒരു കുഞ്ഞ് ഡക്കിനെ കൂടെ വാങ്ങിക്കൊടുത്ത് വാങ്ങിയിട്ട് അത് ഫുള്ള് സ്പ്രേ ഒക്കെ അടിച്ചിട്ട് അങ്ങനെയാണ് എടുത്തിട്ടുണ്ടായിരുന്നത് പിന്നെ ഇതാണ് കേട്ടോ ഞാൻ പറഞ്ഞ ബോട്ടിലാട്ട് കണ്ടോ ഒരുപാടുണ്ട് ഒരുപാട് കയ്യിൽ ഇങ്ങനെ എടുത്തിട്ട് ആൾക്കാർ വരുന്നുണ്ട് അപ്പോൾ ഞാൻ ജസ്റ്റ് അവരോട് ചോദിച്ച അങ്ങനെ ഒന്ന് വീഡിയോ എടുത്തതായിരുന്നു അപ്പോൾ അവിടെ എന്ന് പറഞ്ഞാൽ സിഗ്നലിൻ്റെ അവിടെ വന്നിട്ട് അവരിങ്ങനെ വിൽക്കാൻ വേണ്ടിയിട്ട് വാങ്ങുമോ വാങ്ങുമോ എന്ന് ചോദിച്ചിട്ട് ഇങ്ങനെ വന്ന് നിൽക്കും അപ്പോൾ അവരുടെ കയ്യിൽ വെറൈറ്റി ആയിട്ടുള്ളത് എന്തൊക്കെയോ ഉണ്ടായിരുന്നു അപ്പോൾ ഞാൻ ഈ ഒരു ബോട്ടിലായിരുന്നു ട്രൈ ചെയ്തിട്ടുണ്ടായിരുന്നത് പക്ഷേ ഇവർ ചെയ്ത അത്ര ഭംഗിയൊന്നും ആയിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ആ ഒരു വീഡിയോ കാണാത്തവർ നമ്മുടെ ക്രാഫ്റ്റ് ചാനലിൽ പോയി കഴിഞ്ഞാൽ കാണാം അപ്പോൾ അതൊന്നും നിങ്ങൾ പറ്റുന്നതാണെങ്കിൽ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിക്കോളൂ
നമ്മൾ വീട്ടിൽ തിരിച്ചെത്തിട്ടോ, തിരിച്ചെത്തി പോയി കുളിച്ചതിന് ഫ്രഷ് ആവും. അപ്പം അത്രയേ ഉള്ള ഒരു കുഞ്ഞു വീഡിയോ ആണ് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇനി ഞാൻ ഈ ഒരു വീഡിയോയുടെ അവസാനം ഞാൻ എന്തൊക്കെ സാധനങ്ങളാണ് വാങ്ങിയത് എന്നുള്ളതൊക്കെ ഞാൻ ഒരു വീഡിയോയുടെ അവസാനം ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ നമ്മളുടെ ഇന്നത്തെ വീഡിയോ. അപ്പോൾ അതൊക്കെ നമ്മൾക്കൊന്ന് കാണാം. അപ്പോൾ നിങ്ങൾ കണ്ടിട്ടുണ്ടാവുമല്ലോ വീഡിയോയിൽ നമ്മൾ വാങ്ങി, അപ്പോൾ അതൊക്കെ നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഞാൻ അവിടുന്ന് വാങ്ങിയിട്ടുണ്ടായത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, അതിൽ ഹെയർ ബാൻഡ് വിൽക്കുന്ന കുറേ പെണ്ണുങ്ങളെ കണ്ടിട്ടുണ്ടാവും. ശരിക്കും അതൊന്നും അല്ല കേട്ടോ, ഇപ്പോൾ കൊറോണ ആയതുകൊണ്ടാണ് ഇവിടെ എന്നൊക്കെ പറഞ്ഞാൽ മാർക്കറ്റ് ഉണ്ടാവാറുണ്ട് വെള്ളിയാഴ്ചയൊക്കെ. അപ്പോൾ നമുക്ക് വെറൈറ്റി ആയിട്ടുള്ള ഹെയർ ബാൻഡ്സും ഇയറിങ്സും ജ്വല്ലറീസും കാര്യങ്ങളൊക്കെ ഉണ്ടാവാറുണ്ട്. അപ്പോൾ അതൊക്കെ എന്താ പറയുക, ഇപ്പോൾ കൊറോണ ആയതുകൊണ്ട് അതൊന്നുമില്ല. എന്നാലും ഞാനിപ്പോൾ ഇവിടെ പോയ സമയത്ത് ജസ്റ്റ് നമ്മളിങ്ങനെ ഡ്രൈവ് ചെയ്ത് പോയ സമയത്ത് ജസ്റ്റ് കണ്ടതായിരുന്നു. അപ്പം ഞാൻ എന്നോട് പറഞ്ഞ ജസ്റ്റ് ഒന്ന് വീഡിയോ എടുക്കാം, കാരണം നല്ല രസമായിരുന്നു. ഒരുപാട് ഒരുപാട് വെറൈറ്റി കളക്ഷൻസ് അവരുടെ കയ്യിലുണ്ടായിരുന്നു. അതൊന്നും അല്ല കേട്ടോ, നമ്മൾക്ക് ഈ ഒരു സമയമായതുകൊണ്ടാണ്, അല്ലാന്നുണ്ടെങ്കിൽ അവരുടെ കയ്യിൽ ഒരുപാട് ഒരുപാട് കളക്ഷൻസ് ഉണ്ടാവും, പിന്നെ ഒരുപാട് ആൾക്കാർ ഇങ്ങനെ ഇരിക്കുന്നുണ്ടാവും. അപ്പോൾ അങ്ങനെ ഞാൻ ജസ്റ്റ് ഒന്ന് വീഡിയോ എടുക്കാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ എടുത്തതാണ്. അപ്പോൾ ഞാൻ കുറച്ച് തനുവിന് കുറച്ച് ഹെയർ ബാൻഡ്സ്, പിന്നെ ഞാൻ കുറച്ച് ഇയറിങ്സ് ഒക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒരു ഇയറിങ്സ് എന്ന് പറഞ്ഞാൽ ഞാൻ വാങ്ങിയിട്ടുണ്ടായത് ഈ ഒരു ഇയറിംഗ് ആണ് കേട്ടോ. അല്ല, ഈ ഒരു ഇയറിങ്സ് ആണ്, എനിക്ക് നല്ല ഇഷ്ടമായിട്ടുണ്ട്. ഞാൻ കാണിച്ചു തരാം, ഇതുപോലെയാണ് കേട്ടോ വരുന്നത്. നല്ല ഭംഗിയുള്ള ഒരു ഇയറിങ്സ് ആണ്. ഇതിന്റെ വില എന്ന് പറഞ്ഞാല് 50 rupees ആണ്. 50 rupees സാധാരണ 30 rupees ഒക്കെ ഉണ്ടാവാറുള്ളൂ ഇയറിങ്സിന്, ഇങ്ങനെയുള്ള ഇയറിങ്സിനൊക്കെ. എനിക്ക് തോന്നുന്നു ഇപ്പോൾ അവർക്ക് ഇങ്ങനെ എന്താ പറയാ, കച്ചവടമൊക്കെ നടക്കാത്തോണ്ടാവാം ചിലപ്പോൾ അവർ റേറ്റ് കൂട്ടിയിട്ടുണ്ടാവാം. കണ്ടോ നല്ല ഭംഗിയുള്ള ഒരു ഇയറിങ്സ് ആണ്. അപ്പൊ ഇതെനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടുണ്ട്. അപ്പൊ ഇതൊന്ന് വാങ്ങിയിട്ടുണ്ടായിരുന്നു, പിന്നെ വാങ്ങിയിട്ട് ഞാൻ കാണിച്ചു തരാം. ഇയറിങ്സിൽ തന്നെ ഒന്ന് വാങ്ങിയിട്ടുണ്ടായത് സാധാരണ 30 rupees ഉണ്ടാവാറുള്ളൂ, ഇപ്പൊ അവരെല്ലാം 50 rupees ആയിരുന്നു അവിടുന്ന് വിൽക്കുന്നുണ്ടായിരുന്നത്. ഈ ഒരു എനിക്ക് റിംഗ് ഇയറിങ്സ് ഇല്ലേ ഇല്ല കേട്ടോ, അപ്പൊ എനിക്ക് ഇങ്ങനത്തെ വേണമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു. അപ്പൊ അങ്ങനെ വാങ്ങിയതായിരുന്നു ഈ ഒരു ഇയറിങ്സ്. കണ്ടോ നല്ല ഭംഗിയാണ്, വലിയത് വേണമെന്നുള്ളൊരു ഉണ്ടായിരുന്നു എൻ്റെ കയ്യിൽ. അപ്പൊ അത് ഇവിടുന്ന് ഇങ്ങനെ പൊട്ടിപ്പോയി, അപ്പൊ എന്റെ കയ്യിൽ ഇല്ല. അപ്പൊ ഞാൻ വിചാരിച്ചു ഒന്ന് വാങ്ങാന്ന് വിചാരിച്ചു. അപ്പൊ ഇതിന്റെ വില 50 rupees തന്നെയാണ് അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. കുറഞ്ഞത് അവിടെ 50 rupees തന്നെ ആയിരുന്നു. സാധാരണ 30 rupees 20 rupees ഇയറിങ്സ് ഉണ്ടാവാറുണ്ട്. പിന്നെ സ്റ്റഡൊക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ 20 rupees ആയിരുന്നു അവർ പറയുന്നുണ്ടായിരുന്നത്. ഞാൻ സ്റ്റഡ് വാങ്ങിയിട്ടുണ്ടായിരുന്നില്ല. പിന്നെ ഒരു ഇയറിങ് പറഞ്ഞാല് വേറൊരു ഇയറിങ്സ് ഇതാണ് കേട്ടോ, ഇത് നല്ല ഭംഗിയായിട്ടുണ്ട് കേട്ടോ. എനിക്ക് കുറച്ചും കൂടെ ഇഷ്ടം ഗോൾഡൻ കളറിനെക്കാളും കുറച്ചും കൂടെ എനിക്ക് ഇഷ്ടം സിൽവർ കളർ ജ്വല്ലറീസിനോടാണ് കേട്ടോ. അപ്പൊ ഞാനിത് എനിക്ക് തോന്നുന്നു ഫോക്കസ് ചെയ്യുന്നില്ല തോന്നുന്നു ക്യാമറ. കണ്ടോ ഇതും 50 rupees തന്നെയാണ്. അപ്പോ ഇതും വാങ്ങിയിട്ടുണ്ടായിരുന്നു. അവിടെ ഒരുപാട് കളക്ഷൻസ് ഉണ്ടായിരുന്നു, പക്ഷെ സാധാരണ എന്ന് പറഞ്ഞാല് അതിൽ കൂടുതൽ ഉണ്ടാവാറുണ്ട്. ഇനി എവിടുന്നെങ്കിലും ഞാൻ ഇതുപോലെ എന്താ പറയാ കണ്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ വീഡിയോ എടുക്കാം. അപ്പോ ഇത് നമ്മൾ ജസ്റ്റ് കണ്ടപ്പോൾ ഞാൻ എന്നോട് പറഞ്ഞു, ഒരുപാട് കുട്ടികൾ ചോദിക്കാറുണ്ട്, അപ്പോൾ അങ്ങനെ ഞാൻ എടുത്തതാണ് കേട്ടോ. പിന്നെ വാങ്ങിയിട്ടുണ്ടായിരുന്നത് ഈ ഒരു ഇയറിങ്സ് ആണ്, ഇതും റിംഗാണ്. നല്ല ഭംഗിയല്ലേ കാണാം, ഇതെനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട് അങ്ങനെ എടുത്തായിരുന്നു. ഒരു ബ്ലാക്കിഷ് എന്താ പറയാ, നല്ല ഭംഗിയുണ്ട് കാണാൻ വേണ്ടിയിട്ട് കേട്ടോ. കണ്ടോ ഇട്ട് കഴിയുമ്പോഴും നല്ല സൂപ്പറാണ്. അപ്പോൾ ഇതൊക്കെ ഏത് ഡ്രസ്സിൻ്റെ കൂടെയും പോകും നമ്മൾക്ക് ഇട്ട് കഴിഞ്ഞാൽ. അപ്പോൾ ഇതായിരുന്നു 3rd വാങ്ങിയിട്ടുണ്ടായിരുന്നു കമ്മൽ. പിന്നെ ഞാൻ വാങ്ങിയിട്ടുണ്ടായിരുന്നത് നോസ് പിൻ ആയിരുന്നു കേട്ടോ. ഇത് ഗോൾഡാണ് ഇതെല്ലാം. അപ്പോൾ ഞാൻ വാങ്ങിയിട്ടുണ്ടായത് നോസ് പിന്നിന് അവിടെ അവർ 20 rupees ആയിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഒന്ന് ഇത് ഇതുപോലെ വരുന്ന റിംഗ് ടൈപ്പിൽ വരുന്ന ഒരു നോസ് പിന്നായിരുന്നു. പിന്നെ വാങ്ങിയിട്ടുണ്ടായിരുന്ന ഒരു ഭയങ്കര ചെറിയൊരു നോസ് പിന്നായിരുന്നു കേട്ടോ. ഇതിൻ്റെ തന്നെ ബട്ടർഫ്ലൈയും ഞാൻ വാങ്ങിയിട്ടുണ്ട്, അത് അപ്പുറത്തായിരുന്നു. അപ്പൊ ഇത് എന്ന് പറഞ്ഞാല് ഹാർട്ട് ഷേപ്പ്. ക്യാമറ തീരെ ഫോക്കസ് ചെയ്യുന്നില്ല കേട്ടോ. ചെറിയ റിംഗ്, ചെറിയൊരു സ്റ്റഡാണ് കേട്ടോ. കാണുന്നുണ്ടോന്നറിയില്ല, ചെറിയൊരു
അപ്പോൾ ഇത് രണ്ടുമായിരുന്നു ഞാൻ നോസ് പിൻ വാങ്ങിയിട്ടുണ്ടായിരുന്നു. അവർ 20 rupees, ഇത്ര ചെറിയ സാധനത്തിന് അവർ 20 rupees ആയിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നത്. പക്ഷേ മൊത്തത്തിൽ നമ്മൾക്ക് അവർ ഡിസ്കൗണ്ട് ചെയ്ത് തന്നിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ വാങ്ങിയിട്ടുണ്ടായിരുന്നത് തനുമോൾക്ക് ഒരു ഹെയർ ബാൻഡാണ് കേട്ടോ. തനുമോൾക്ക് എന്നല്ല, നമ്മൾ രണ്ടാളും ഇടും, നമ്മൾക്കും ഇടാൻ പറ്റും, വലിയവർക്കും ഈ ഒരു ടൈപ്പ് നല്ല ഭംഗിയാണ് കാണാൻ വേണ്ടിയിട്ട്. ഇതും അവർ, ഇത് നമ്മൾ ഹെയർ ബാൻഡ് വിൽക്കുന്ന അതിൽ കണ്ടിട്ടുണ്ടാവുമല്ലോ നിങ്ങൾ വീഡിയോയിൽ, അവിടുന്ന് അവരുടെ അടുത്ത് നിന്ന് വാങ്ങിയതായിരുന്നു. ഇതിന് അവർ പറഞ്ഞ റേറ്റ് 50 rupees ആണ്. പക്ഷേ 50 rupees ഓക്കെ ആണ് കേട്ടോ, നല്ലതാണ്. എനിക്ക് തോന്നുന്നു നാട്ടിലൊക്കെ ഇതിനൊക്കെ നല്ല റേറ്റ് ഉണ്ടാവും. ഇത് മാത്രമല്ല, നമ്മുടെ ഇയറിംഗ്സിനായാലും എനിക്ക് തോന്നുന്നു, ഞാൻ നാട്ടിൽ നിന്ന് അങ്ങനെ വാങ്ങിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ എനിക്ക് തോന്നുന്നു നാട്ടിൽ ഇതിനൊക്കെ റേറ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ പറ കേട്ടോ, എത്രയാണ് റേറ്റ് എന്ന് അറിയുന്നവരുണ്ടെന്നുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ പറയാൻ മറക്കരുത്. അപ്പോൾ ഈ ഒരു ഹെയർ ബാൻഡും നല്ല ഭംഗിയാണ്, ഇട്ട് കഴിഞ്ഞാൽ നമ്മൾക്കും അത്യാവശ്യം ഇടാൻ പറ്റും. നല്ല ഭംഗിയുള്ളൊരു ഹെയർ ബാൻഡാണ് കേട്ടോ. പിന്നെ വാങ്ങിയിട്ടുണ്ടായിരുന്നത് ഈ ഒരു ഹെയർ ബാൻഡാണ്. ഇത് സിൽവർ ആണ്, സിൽവർ, ഒരു സിൽവർ കളറിൽ വരുന്ന നല്ല ഭംഗിയുണ്ട്. ഇതൊരു സാറ്റിൻ ടൈപ്പ് മെറ്റീരിയൽ ആണ്. ഇട്ട് കഴിയുമ്പോഴും ഇത് നമ്മൾക്കും അത്യാവശ്യം വെയർ ചെയ്യാൻ പറ്റിയ നല്ല ഭംഗിയില്ല. ഇതിൻ്റെയും റേറ്റ് 50 rupees തന്നെയായിരുന്നു അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. പിന്നെ ഇത്, ഇത് എനിക്ക്, ഞാൻ ഒരുപാട് ഇൻസ്റ്റാ സ്റ്റോറിലൊക്കെ ഞാൻ ഈ ഒരു ടൈപ്പ് കണ്ടിട്ടുണ്ടായിരുന്നു. പക്ഷെ നല്ല റേറ്റ് ആയിരുന്നു അതിനൊക്കെ ഉണ്ടായിരുന്നത്. പക്ഷേ എനിക്കിത് വാങ്ങണമെന്ന് ഞാൻ കുറേ നാളായിട്ട് ആഗ്രഹിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സാധനമാണ് ഇതെന്ന് പറഞ്ഞാൽ. നമ്മൾക്ക് മുടി എന്താ പറയുക, നമ്മൾ പോണി ടൈലൊക്കെ കിട്ടുമല്ലോ, ആ സമയത്ത് നമുക്ക് ഇത് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ ബാക്കി ഭാഗം ഇങ്ങനെ താഴോട്ട് ഇങ്ങനെ വന്ന് നിൽക്കുന്ന നല്ലൊരു ഭംഗിയാണ്. എന്താ പറയുക, പണ്ടേത്ത് നമ്മളുടെ ശാലിനിയുടെയൊക്കെ സിനിമയിൽ ഞാൻ കണ്ടിട്ടുണ്ട് ഇതുപോലെ. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഇതൊക്കെ പണ്ടത്തെ സിനിമയിലൊക്കെ നമ്മൾക്ക് ഒരുപാട് കണ്ടിട്ടില്ല ആ ഒരു ടൈപ്പ്, ദിവ്യ ഉണ്ണി അവരൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്ന ആ ഒരു ടൈപ്പ് ഹെയർ ഇതാണ് കേട്ടോ. ഇത് ഹെയർ ബണ്ണാണ്. അപ്പോൾ നിങ്ങൾ ഇത് നമ്മൾക്ക് ഹാൻഡ് മെയ്ഡ് ആയിട്ട് ഉണ്ടാക്കാൻ പറ്റും, ഞാൻ ട്രൈ ചെയ്ത് നോക്കട്ടെ. പറ്റുവാണെങ്കിൽ നമ്മുടെ ക്രാഫ്റ്റ് ചാനലിൽ ഞാൻ ഇതുപോലത്തെ ഒരു വീഡിയോ ചെയ്യാം. നല്ല ഭംഗിയുണ്ട് ഇത് കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ അങ്ങനെ എടുത്തതാണ്. ഇതാവുമ്പോൾ നമുക്ക് എല്ലാ ഡ്രസ്സിൻ്റെ കൂടെയും പോകും, അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു ഡ്രസ് ഡിസൈൻ തന്നെ എടുത്തിട്ടുണ്ടായിരുന്നത്. പിന്നെ അവരുടെ കയ്യിൽ ബ്ലാക്ക് ഉണ്ടായിരുന്നു, ബ്ലൂ ഉണ്ടായിരുന്നു. അപ്പോൾ ഇതിനവർ പറഞ്ഞ വില എന്ന് പറഞ്ഞാൽ 30 rupees ആയിരുന്നു. കുഴപ്പമില്ല, നല്ല സാധനമാണ്. അപ്പം ഞാൻ ഒന്നേ എടുത്തിട്ടുണ്ടായിരുന്നില്ല, എങ്ങനെയാണ് നോക്കിയിട്ട് എനിക്ക് കണ്ടാലും വാങ്ങണം എന്നുണ്ട്, നല്ല ഇഷ്ടമായിട്ടുണ്ട് ഇത്. പിന്നെ ഞാൻ തരുമോൾക്ക് വാങ്ങിയിട്ടുണ്ടായിരുന്നത് ഈ ഒരു ഇത്, ഇതും 30 rupees തന്നെയാണ് അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഇതിൽ 4 colors വരുന്നുണ്ട് എന്ന് പറഞ്ഞാൽ തരുമോൾക്ക് അത്യാവശ്യം മുടിയൊക്കെ കെട്ടിക്കൊടുക്കാൻ നല്ലതാണ്. ഫുള്ളായിട്ട് പോണിട്ടയിലൊക്കെ കെട്ടാനും നല്ല ഭംഗിയാണ്. പിന്നെ കുറച്ച് ഇവിടുന്ന് എടുത്തിട്ടൊക്കെ കെട്ടിക്കഴിഞ്ഞാൽ നല്ല രസമായിരിക്കും കാണാൻ വേണ്ടിയിട്ട്. അപ്പം അങ്ങനെ വാങ്ങിയിട്ടായിരുന്നു. പിന്നെ ഈ ഒരു ഇയറിങ്സ് ഞാൻ പറഞ്ഞല്ലോ, ഇതുമാണ് കേട്ടോ. അപ്പോൾ ഇത്രയായിരുന്നു വാങ്ങിയിട്ടുണ്ടായിരുന്നത്. അങ്ങനെ വലിയതായിട്ടൊന്നും പർച്ചേസ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. പിന്നെ അപ്പൊ ഇത്രയേ ഉള്ളൂ കേട്ടോ. അപ്പൊ ഇത്രയേ ഉള്ളൂ, ഇത് പറയാനായിരുന്നു ഞാൻ ഇന്ന് വന്നിട്ടുള്ളത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മളുടെ ഇന്നത്തെ വീഡിയോ. ഇന്നത്തെ വീഡിയോ ഒരു കുഞ്ഞൊരു ഷോപ്പിംഗ് വീഡിയോ ആണ്. അപ്പോൾ ഒന്നുമില്ല കേട്ടോ, നമ്മളിതിങ്ങനെ റോഡ് സൈഡിൽ ഷോപ്പിലൊന്നും പോയിട്ട് വാങ്ങിയതല്ല ഞാൻ പറഞ്ഞു. ഈ മുംബൈയിൽ എന്ന് പറഞ്ഞാലും നമുക്ക് റോഡ് സൈഡിൽ തന്നെ നമുക്ക് ഇതുപോലെ ഒരുപാട് ഒരുപാട് ജ്വല്ലറീസും ഹെയർ ആക്സസറീസും ഡ്രസ്സും ഒക്കെ ഉണ്ടാവാറുണ്ട്. എല്ലാം നല്ല ക്വാളിറ്റിയാണ്, അങ്ങനെ കുഴപ്പമൊന്നുമില്ല. പക്ഷേ റേറ്റ് ആയാലും കുറവാണ്. പക്ഷേ ഈ ഒരു സമയമായതുകൊണ്ടാണ് ഇപ്പോൾ റോഡ് സൈഡിലും അങ്ങനെയൊന്നും കാണാത്തത്. അപ്പോൾ നല്ല ഡ്രസ്സാണ് കേട്ടോ ഇവിടെ. അപ്പോൾ അങ്ങനെ എന്തെങ്കിലും ഞാൻ എവിടെ എന്തെങ്കിലും ഇനി കണ്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇനി വീഡിയോസ് ചെയ്യാം. അപ്പോൾ നമ്മളുടെ ഇന്നത്തെ ഈ ഒരു കുഞ്ഞു വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടെന്ന് തന്നെ ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. പിന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. പിന്നെ നിങ്ങൾ ഇതുപോലെയുള്ള വീഡിയോസ് ഇഷ്ടപ്പെടുന്നുണ്ട് നിങ്ങൾ കമൻറ്റ് ബോക്സിൽ പറയാനും മറക്കരുത് കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് ഇതുപോലെയുള്ള എന്താ പറയുക ഷോപ്പിംഗ് വ്ളോഗ് വീഡിയോസ് അതുപോലെ തന്നെ അങ്ങനെയുള്ള വീഡിയോസൊക്കെ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ പറഞ്ഞോളൂ, നമുക്ക് ഇനിയും വീഡിയോസ് ചെയ്യാം. ഞാൻ പുറത്തൊക്കെ പോകുന്നുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് എടുക്കാം വീഡിയോസൊക്കെ, ഞാൻ എല്ലാം കാണിച്ചു തരികയും ചെയ്യാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മളുടെ വീഡിയോ. പിന്നെ നമ്മൾക്ക് ഈ ഒരു സമയത്ത് എന്താ പറയുക, പുറത്ത് പോകാനും കുറച്ച് ലിമിറ്റേഷൻസും കാര്യങ്ങളൊക്കെ ഉണ്ട്, ശ്രദ്ധിച്ചിട്ട് വേണം പോകാൻ വേണ്ടിയിട്ട്. പക്ഷേ ഇതെന്ന് പറഞ്ഞാൽ ആൾക്കാരൊക്കെ കുറവായിരുന്നു, അതുകൊണ്ട് മാത്രമാണ് നമ്മളവിടെ ഇറങ്ങിയിട്ട് സാധനം വാങ്ങിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ എല്ലാവരും നല്ലോണം ശ്രദ്ധിക്കുക. എന്താ പറയുക, ഇവിടെ എന്ന് പറഞ്ഞാൽ ആൾക്കാരൊന്നും മാസ്കോ അങ്ങനെയൊന്നും ഇടുന്നൊന്നുമില്ല. അപ്പം നമ്മൾ ശ്രദ്ധിച്ചാൽ മാത്രമേ ഉള്ളൂ. അപ്പം നമ്മൾ അത്രയും ശ്രദ്ധിച്ചിട്ടായിരുന്നു പോയിട്ടുണ്ടായിരുന്നത്. സാനിറ്റൈസറും കാര്യങ്ങളൊക്കെ ഫുള്ള് സ്പ്രേ ചെയ്തു. ഇത് വാങ്ങിയിട്ട് എന്താ പറയുക, ഒരു ദിവസം അങ്ങനെ തന്നെ വെച്ചിട്ടൊക്കെ ആയിരുന്നു എടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മളുടെ ഇന്നത്തെ വീഡിയോ. നമ്മുടെ വീഡിയോ ഇഷ്ടമായിരുന്നെങ്കിൽ ഇവിടെ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. പിന്നെ
പിന്നെ നമ്മുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത് കേട്ടോ. അപ്പൊ നമുക്ക് വീണ്ടും നല്ല വീഡിയോസ് ആയിട്ട് വരുന്ന എപ്പിസോഡിൽ കാണാം. അതുവരെയും ദിസ് ഈസ് മീ ശിൽപ നവീൻ സൈനിങ് ഓഫ്. ബൈ. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.